ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐവിൻസ് വ്ളോഗ്സ്. ഞാൻ ധന്യയാണ്. അപ്പം ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നേക്കണേ, മാൽപ്പൊരി. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് 1 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് അതേ കപ്പിൽ തന്നെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 4 ഏലക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അത് അതിൻ്റെ കളറിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കിയെടുക്കാം. പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്കാണ് ഈ പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ നോക്കണം. നേരത്തെ പഞ്ചസാര എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ, അതേ അളവിൽ തന്നെയാണ് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കട്ടി കുറച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. കട്ടി കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറച്ചെടുക്കേണ്ടവർക്ക് കുറച്ച് എടുക്കാം. അതിലേക്ക് കുറച്ച് എള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ നല്ല ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത പോലെ പഞ്ചസാര പാനി കുറച്ച് അധികം ഉണ്ടാക്കിയെടുത്ത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ പാനിലാണ് നമ്മുടെ മാൽപ്പൊരി പൊരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഓയിൽ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ പൊരിക്കണം എന്നുള്ളവർക്ക് വെളിച്ചെണ്ണയും എടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. മാൽപ്പൊരിയുടെ 1 ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറച്ചിട്ട് കൊടുക്കണം. 1 ഭാഗം നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കരഭാഗം 1 ബ്രൗൺ കളറായി വരും. അന്നേരം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.